വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ തള്ളുന്ന കാലത്ത് അമ്മയുടെ ചികിത്സാ ചെലവിന് സ്വന്തം വൃക്ക പോലും ദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മകനെ പരിചയപ്പെടാം. തൃശൂർ നെടുപുഴ സ്വദേശി സുമേഷാണ് അമ്മയുടെ ആശുപത്രി ബില്ലടയ്ക്കാനായി നെട്ടോട്ടമോടുന്നത്. സുമേഷിന്റെ അമ്മ ഓമന തലയിലെ രക്തധമനി പൊട്ടി കഴിഞ്ഞ സെപ്റ്റംബർ 20 മുതൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇനിയും എത്ര നാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്നറിയില്ല. ഇതുവരെ ആശുപത്രി ചെലവ് 7 ലക്ഷം രൂപയായി. ബില്ലടയ്ക്കാൻ കൂലിപ്പണിക്കാരനായ മകൻ സുമേഷിന്റെ കയ്യിൽ നയാ പൈസയില്ല. കിഡ്നി കൊടുക്കുക, 2-3 ആൾക്കാരൊക്കെ സമീപിച്ചു, ഇന്ന് വരെ വിളി വന്നു നടന്നു. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ചെയ്യാം. അമ്മയും മകനും താമസിക്കുന്ന 2.5 സെന്റ് സ്ഥലത്തെ ചെറിയ ഓടിട്ട വീട് ഇപ്പോൾ തന്നെ പണയത്തിലാണ്. മുഴുവൻ സമയവും അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ വേണമെന്നതിനാൽ അവിവാഹിതനായ സുമേഷിന് പണിക്ക് പോകാനും ആകുന്നില്ല. അമ്മയുടെ ജീവൻ എങ്ങനെയും നിലനിർത്തണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ സുമേഷ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.